വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളിന്ന് ക്യാപ്പുച്ചിനോ കോഫി എങ്ങനെ ഉണ്ടാക്കുന്നതാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: പാല്, ഇൻസ്റ്റൻറ്റ് ബ്രൂഡെ ഇൻസ്റ്റൻറ്റ് ചെറിയൊരു പാക്കറ്റ്, പിന്നെ പഞ്ചസാര, ഇതാണ് ആവശ്യത്തിനായിട്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും. ഇതാണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ക്യാപ്പുച്ചിനോ കോഫിക്ക് ആവശ്യമായിട്ടുള്ളത്. ഫസ്റ്റ് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക്, ഇപ്പം ഞാനിവിടെ 5 രൂപയുടെ ചെറിയ പാക്കറ്റ് എടുത്തിരിക്കുന്നത്, ആ ബ്രൂ നമ്മൾ അതിലോട്ടിടാം. എന്നിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനാവശ്യത്തിനായിട്ട് നമ്മളെടുക്കാം. എന്നിട്ട് അതിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാരയും ബ്രൂവും നന്നായിട്ട് മിക്സ് ചെയ്യാനേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. ഒരു ഒറ്റയടിക്കാനേ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. കുറച്ച് കുറേശ്ശെ കുറേശ്ശെയായിട്ടാണ് നമ്മളോട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അത് നല്ല ഫ്രോത്തി അന്നേരം പത്തയ്യ വരാൻ വേണ്ടിയിട്ടാണ്, നല്ല മിക്സായിട്ട് നല്ല വൈപ്പാവാൻ വേണ്ടിയിട്ടാണ്. നന്നായി മിക്സ് ചെയ്യണം, സമയമെടുത്ത് ചെയ്യണം. ഇത് നമുക്ക് ഇങ്ങനെ സ്പൂണ് കൊണ്ടും വിപ്പ് ചെയ്തെടുക്കാം, അതേപോലെ തന്നെ നമ്മുടെ ബീറ്റർ കൊണ്ടും വിപ്പ് ചെയ്തെടുക്കാം. പക്ഷെ ഇവിടെ ഞാൻ സ്പൂൺ കൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. കുറേശ്ശെ വെള്ളം അത് ആകുന്നതനുസരിച്ച് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് അതേപോലെ തന്നെ സ്പൂൺ വെച്ച് നന്നായിട്ട് വിപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കളർ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഇൻട്രസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കത് സമയമെടുത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്കത് മാറുന്നത് ഒരു അത് നമുക്ക് കാണാൻ സാധിക്കും. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അതിൻ്റെ കളറ് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഈ കുറച്ചും കൂടെ മിക്സായിട്ട് കുറച്ച് ഇപ്പം ഇനിയും കുറച്ചും കൂടി ആവാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ അതേപോലെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ കട്ടാകാൻ തോന്നുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, എന്നിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഈ കൺസിസ്റ്റൻസി വരണം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വിപ്പിംഗ് ക്രീമൊക്കെ വിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ കട്ട് ചെയ്തിട്ട് വരുന്നത്, ആ ഫ്രോത്തി നേച്ചർ, അതുപോലെ നമ്മൾ വിപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്, ക്യാപ്പുച്ചിനോ ഉണ്ടാക്കുന്ന ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഗ്ലാസ്സിലോട്ട് നമ്മൾ ഇടുക. എത്രയാണ് നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസി, അതിൻ്റെ അളവിന് നമ്മൾ ഗ്ലാസ്സിലോട്ട് ഇടുക. അപ്പം ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ ഹോട്ട് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വാം മിൽക്ക് ആഡ് ചെയ്യാം, കോൾഡ് മിൽക്ക് ആയാലും ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഹോട്ട് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് ചൂടാറിയ പോലത്തെ ഒരു വാമായിട്ടുള്ള മിൽക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലോണം മിക്സ് ആവണം, നന്നായിട്ട് ഇളക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് പാല് കുറച്ചും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് എന്ത് ഡിസൈനാണ് വേണ്ടത് ക്യാപ്പുച്ചിനോട്, അതിനനുസരിച്ച് നമുക്കതിലോട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്പുച്ചിനോ കോഫി റെഡി ആയിട്ടുണ്ട്. ഞാനതിലോട്ട് 2 ടൈപ്പ് ഡിസൈനാണ് ചെയ്തെടുത്തിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.